ഈ ചോദ്യത്തിന് പരിപാടി ഇല്ലമ്മേ ടിവിയിലെ നമ്മള് പോണില്ല ഞാൻ പോയിക്കോളാം പിന്നെ ടിവിയിൽ കാണിക്കാൻ പറ്റിയ കോല രണ്ടിന്റെ പിന്നെ കറുത്ത് കരിമുട്ടി പോലെ ഉണ്ട് അവര് അവിടെ നിന്ന് ചോദിക്കും നിന്നെ പറ്റിയൊക്കെ. അപ്പൊ ഞങ്ങള് നല്ല പൊക്കിയൊക്കെ പറയണ്ടേ നിന്നെ രാവിലെ എഴുന്നേറ്റ് പഠിക്കും പറയാം. എന്റെ അച്ഛ ആദ്യം ബ്യൂട്ടി പാർലറൊക്കെ പോയിട്ട് ഒന്ന് വെളുത്ത് തുടിക്കാൻ നോക്കി, എന്നിട്ട് നമുക്ക് ആലോചിക്കാം കേട്ടോ. ഏ ചെക്കന്റെ വർത്തമാനം കേട്ടാണല്ലോ ഞാൻ മോനല്ലെന്ന് വിചാരിച്ചൊന്നും പറയാണ്ടിരുന്ന ഷർട്ട് കൂലി വെക്കണ മുരിയാ കോലെ വലിയ ഇരിക്കണത് അതുകൊണ്ടൊക്കെ തന്നെയാ പറ്റിയ പ്രശ്നം. അങ്ങനൊന്നും പറയില്ല, ആലോചിക്കാനൊന്നുമില്ല. ഞങ്ങള് വരും, ഞങ്ങള് വെളുക്കാൻ നോക്കട്ടെ. വെളുക്കാൻ പറ്റുമോ നോക്കാലോ. ഏകദേശം നിന്നെ പഠിപ്പിച്ച് കഴിയുമ്പോഴത്തെ ഞങ്ങള് വെളുത്തോളും. വേറെ ഒന്നും മാരിതാക്കണ കാര്യം ഉണ്ടാവില്ല. നീ പോവാൻ നോക്ക്, ഞങ്ങള് വരും കേട്ടോ. ആലോചിക്കാന്നല്ലേ ഞങ്ങള് വരും. ചെറുക്കനിപ്പൊ നമ്മളെ കണ്ണി പിടിക്കണില്ല. ഇവന് എന്തിനു വളർത്തണെന്നാവോ? പറഞ്ഞു ശരി തന്നെയല്ലേ. അത്രയും കറുത്തതാണോ? പിന്നല്ലേ അവനായത് കൊണ്ട് അത്രയും പറഞ്ഞോളൂ. എന്ത് കോലോടി ഇത് നിന്റെ ഒക്കെ? ഒരു പരസ്യം, നിങ്ങളുടെ മുഖം ഇത് തേച്ചാൽ ചന്ദ്രനെ പോലെ വിളങ്ങും, എത്ര കറുത്തിരുണ്ടവനും വെളുത്തു തുടുക്കും, വെളുത്തവർ വീണ്ടും വെളുക്കും. ഇത് സൂപ്പർ സ്റ്റാർ സത്യശീലനല്ലേ? ചന്ദ്രലേഖ വൈറ്റ് സോപ്പ്. പിന്നെ പക്ഷെ ഇയാള് പറഞ്ഞാ വിശ്വസിക്കാട്ടോ, അയാള് നേരും നേരെയുള്ള ആളാ. സിനിമ കണ്ടിട്ടില്ലേ, സത്യസന്ധമല്ലാത്തൊരു കാര്യം പറഞ്ഞ അപ്പടിക്കുകയാണ്. പിന്നെ ഇയാൾ എനിക്ക് വിശ്വാസാ, അയാള് നല്ല നല്ലൊരിതാ. അത് തന്നെയല്ല, ഇയാള് ഇത്രയും വെളുത്തെങ്കിലുണ്ടല്ലോ നമ്മള് ഭയങ്കരമായിട്ട് വിളിക്കും. ഇയാള് ഇത്രയും വെളുപ്പുണ്ടായിരുന്നില്ലല്ലോ, നമ്മളെ കാലം കറുത്തതായിരുന്നു അയാള്. ഈ സോപ്പ് ഭയങ്കര സോപ്പാണല്ലോ. അപ്പൊ അല്ല എന്നാ പിന്നെ നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോണ്ട കാര്യമില്ലല്ലോ. പോണ്ട, ഈ സോപ്പ് പിടിച്ചാ മതി. മതി ഇതാ മതി. എന്തായാലും ബ്യൂട്ടി പാർലറിൽ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, അത്രയും വലിയൊരു സോപ്പല്ലേ. എന്ത് വില വന്നാലും ഈ സോപ്പ് നമ്മൾ മേടിക്കും. ഭയങ്കര വെയിലാണ് ചേച്ചി, പുറത്തേ പുറം പണിയാണല്ലോ. അവൾക്ക് എന്താണ് വിശേഷം? അങ്ങനെയാണ്, അലമ്പാണ് വീട്ടിലെപ്പോഴും. അമ്മയായിട്ട് ഞാൻ കൊറേ അളിയാനിതവിടെ പോയി. ഞാൻ ഒന്ന് മാർക്കറ്റിൽ പോയി. പിന്നെ അതിനുള്ള കാശുണ്ടായുള്ളു. എന്തൂട്ടാണിത്? സോപ്പേ. സോപ്പാ? ആ കുളിക്കണ സോപ്പ്. ഇത് എത്ര ആളത്തേക്കാണിത്? ഇതിപ്പോ കഷ്ടിച്ച ഒരാഴ്ചത്തൊക്കെ ഉണ്ടാകുമായിരിക്കും അല്ലേ? ഒരാഴ്ചത്തൊക്കെ ഉണ്ട്. ഒരാഴ്ചത്തൊക്കെ ഇത്രയും സോപ്പാ? എന്തായി നിങ്ങളത്തെ സോപ്പ് വെച്ചാണ് കഞ്ഞി വെക്കണത്? എടാ ഇത് അങ്ങനത്തെ ഈ വെളുക്കാൻ വേണ്ടി നടക്കണാണ്. ആ എനിക്ക് മനസ്സിലായി കണ്ടപ്പ അത് വെളുക്കാനുള്ളതാണെന്ന്. ചന്ദ്രലേഖ ഇല്ലടാ ഈ മറ്റേ സത്യശീലൻ. ഏത് സത്യശീലൻ? എടാ സൂപ്പർ സ്റ്റാർ സത്യശീലന്റെ പരസ്യം കണ്ടിട്ടില്ലേ? അയാള് പറഞ്ഞിട്ടാണ് ഇത് മേടിച്ചതാക്കണ.
വെളുത്തട്ടില്ലെന്ന് മാത്രമല്ല രണ്ടുപേരും കറുത്ത് കരിവാളിച്ചിരിക്കയാണ്. അളിയന്റെ മുഖത്ത് നോക്കി അവിടെ ഇവിടെ ഒക്കെ കരിവാളിപ്പ് വേണ്ട. അളിയ മോശമായിട്ടിരിക്കണ്ട, ഞാൻ വെറുതെ പറഞ്ഞല്ലോ സത്യമായിട്ട് പറയണേന്ന്. ഇവളും പഴയിലും കറുത്തു പോയി. ഇല്ലടി, എനിക്ക് ഞാൻ പലപ്പോഴും ഞാൻ എന്താണെന്നറിയാം, പിന്നെ ഇത് നമ്മൾ തേക്കണോണ്ട് ഇനി അങ്ങനെ പറയണല്ലോ. നിന്റെ മുഖം ശരിക്ക് കറുത്തേക്കാണ്. വള്ളിച്ചേച്ചിക്കുള്ള ബുദ്ധിയും കൂടി നിനക്കില്ലാതെ പോല. അളിയനെ ഇവള് പറഞ്ഞിട്ട് വെളുക്കാനുള്ള സാധനം മേടിച്ച് കാശ് കളയല്ലേട്ടാ. കല്യാണത്തിന് മുമ്പ് ഇവക്ക് വെളുക്കാൻ വേണ്ടി മരുന്ന് മേടിച്ചിട്ടേ അച്ഛന്റെ 5 സെന്റ് സ്ഥലമാണ് വിറ്റുപോയത്. വെളുത്തില്ല. പിന്നെന്താണ് നമ്മളെ പറ്റിച്ചതാണ് അവര്? അല്ല, അങ്ങനെയാണെങ്കിൽ ഇത് വിശ്വാസ വഞ്ചനയാണല്ലോ അത് കാണിച്ചു വെച്ചേക്കണത്. ഇതിന്റെ പുറകെ ഒന്നും നടന്ന് നേരം കളയാൻ നിക്കണ്ടാട്ടാ. ഞാൻ പോണേന്ന് നടക്കുന്നു. അവൻ പറഞ്ഞ പോലെയാണെങ്കി ഇത് ഭയങ്കര വിശ്വാസ വഞ്ചനയാണല്ലോ ഇപ്പൊ ചെയ്തേക്കണത്. ഇതെന്തായാലും ചോദിക്കണോ? ഇനി അങ്ങനെ അങ്ങോട്ട് വിട്ടാ പറ്റൂല. നമ്മളെ പോലെ എത്ര ആൾക്കാർ ചതിപ്പെടണ്ടാവും? ചോദിച്ചിട്ടുള്ള കാര്യമുള്ളത് മനോരമ മാക്സ് ഫ്രീ ആയിരിക്കുമ്പോൾ ഫ്രീ ആയി കാണാം. ഡൗൺലോഡ് നൗ.